നമസ്കാരം അടുത്ത നൂറ് വർഷത്തെ വികസനത്തിനുള്ള ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് എന്നാൽ ആ ബജറ്റിൽ കേരളത്തിന് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ചോദിച്ചതൊന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരളം ഉന്നയിച്ചത് പതിനേഴ് ആവശ്യങ്ങളാണ് അത് ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് മാത്രമല്ല ചോദിക്കാത്ത ഒരു സഹായമാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് പലിശയില്ലാതെ അൻപത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന വായ്പ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകണമെന്നതായിരുന്നു കേരളം ഉന്നയിച്ച പതിനേഴ് ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ അതേക്കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ യാതൊരു വിധത്തിലുള്ള പരാമർശവുമില്ല ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതായത് സിൽവർ ലൈനും സ്വപ്നം കണ്ട് നടക്കുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പദ്ധതി വിവാദത്തിലായ നിലയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതിനാലാണ് തുടരാൻ എന്ന വാദത്തിൽ പിടിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി അര ശതമാനമെങ്കിലും വർദ്ധിപ്പിച്ച് നൽകണം ജി എസ് ടി നഷ്ടപരിഹാരം ജി എസ് ടിയുടെ അറുപത് ശതമാനം തുക സംസ്ഥാനങ്ങൾക്ക് നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും ബജറ്റിൽ കേന്ദ്രമന്ത്രി പരിഗണിക്കാത്തത് വലിയ തിരിച്ചടിയായിട്ടാണ് സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നത് നാളെ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിലെ ഏറ്റവും മുഖ്യ വരുമാനം കടമെടുപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ അതുവഴിയുള്ള വരുമാനം കൂടി സംസ്ഥാനത്തിന്റെ ആകെ വരവിൽ ഉൾപ്പെടുത്താമായിരുന്നു ബജറ്റിലെ പദ്ധതികൾ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഇക്കുറി ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു എന്നത് കേരളത്തിന് നൽകുന്ന തിരിച്ചടി ചേർത്തല്ല കഴിഞ്ഞ വർഷത്തെ തൊഴിൽ ഇത്തവണ ഉറപ്പാക്കണമെങ്കിൽ രണ്ടേ ലക്ഷം കോടി രൂപയെങ്കിലും കണ്ടെത്തണം എന്നാൽ അറുപതിനായിരം കോടി മാത്രം വകയിരുത്തിയത് വൻതോതിൽ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്നാണ് കേരളം പറയുന്നത് അതുപോലെ തന്നെ എയിംസും സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരവും സ്വപ്നമായി നിൽക്കുകയാണ് ഇത്തരത്തിൽ പല സ്വപ്നങ്ങളും മുന്നിലുള്ളപ്പോഴും കേരളത്തിന് ആശ്വാസം നൽകുന്ന ചില വകകൾ കേന്ദ്ര ബജറ്റിലുണ്ട് പക്ഷെ അതൊന്നും സമ്മതിക്കാൻ കേരളം തയ്യാറല്ല എന്ന് മാത്രമല്ല സ്ഥിരം ഒരു ഡയലോഗുണ്ട് കേന്ദ്ര ബജറ്റ് നിരാശജനകമാണ് എന്നത് അത് തന്നെയാണ് ഇന്നലെ ബജറ്റ് അവതരണം പൂർത്തിയായപ്പോൾ സംസ്ഥാന ധനമന്ത്രി ബാലഗോപാല് മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് പറഞ്ഞത് വന്ദേ ഭാരത്തിനായി തയ്യാറാക്കുന്ന രാജ്യത്തെ രണ്ടായിരം കിലോമീറ്റർ റെയിൽവേ ട്രാക്കിൽ തിരുവനന്തപുരം മംഗലാപുരം പാതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സിൽവർ ലൈൻ സ്വപ്നം കാണുന്ന കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെയായിരിക്കും സംശയമില്ല ചെറുകിട ഇടത്തരം വ്യവസായ വായ്പയ്ക്ക് ഒരു ശതമാനം സബ്സിഡി നൽകാൻ തൊള്ളായിരം കോടി ഒരു ലക്ഷം സംരംഭങ്ങൾക്ക് പ്രയോജനം ഐ ടി ഇലക്ട്രോണിക്സ് കസ്റ്റംസ് തിരുവ ഇളവ് ഇതെല്ലാം കേരളത്തിന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ബാറ്ററി വില കുറച്ചിട്ടുണ്ട് കേരളത്തിന്റെ യങ് ഇന്റേൺഷിപ്പ് ദേശീയതലത്തിലേക്ക് ലക്ഷം യുവാക്കൾക്ക് മൂന്ന് വർഷത്തേക്കാണ് ഇന്റേൺഷിപ്പ് അതുപോലെ തന്നെ ആദായ നികുതി പരിഷ്കാരം പത്ത് ലക്ഷം സർവീസ് പെൻഷൻകാർക്ക് ഗുണം അങ്ങനെ ഒരുപാടുണ്ട് ഒപ്പം ബാങ്ക് പൊതുമേഖലാ ജീവനക്കാർക്ക് ലീവ് ഉണ്ട് റിട്ടയർമെന്റ് ആനുകൂല്യത്തിലെ നികുതി ഇളവ് മൂന്ന് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം ആക്കിയിട്ടുണ്ട് ഇതെല്ലാം കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾക്കും ഉപകാരപ്രദം തന്നെയാണ് പഴയ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാനുള്ള കാർബൺ നിരാകരണ പദ്ധതി സഹായം സർക്കാർ സ്ഥാപനങ്ങൾക്കും കെ എസ് ആർ ടി സി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ലഭിക്കും ഇത് കേരളത്തിന് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല മറ്റു സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ തന്നെയാണിത് ഇത് കേരളത്തിനും പ്രയോജനപ്പെടുത്താം എന്നത് മാത്രം കോസ്റ്റൽ ഷിപ്പിംഗ് പ്രോത്സാഹന പദ്ധതിയും സംസ്ഥാന സർക്കാരിന്റെ പുനർഗേഹം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്താവുന്ന ആറായിരം കോടിയുടെ മത്സ്യമേഖല വികസന പദ്ധതിയുണ്ട് ഒപ്പം അൻപത് ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിനും ആഭ്യന്തര ടൂറിസം പ്രോത്സാഹനം ിക്കാനും അപ്നാശ് ദേഖ് പദ്ധതിയുണ്ട് ആദിവാസികൾക്ക് അരിവാൾ രോഗ നിർമ്മാർജ്ജന പദ്ധതി കണ്ടൽക്കാട് വികസന പദ്ധതി ഗ്രീൻ ഹൈഡ്രജൻ എനർജി പദ്ധതിക്ക് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് കോടി മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് നഴ്സിംഗ് കോളേജ് ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണത്തിന് കൂടുതൽ പണം കേരളത്തിന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഗുണകരം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിനും ചില മെച്ചമുണ്ട് പക്ഷേ അതൊന്നും സമ്മതിക്കാൻ കേരളം തയ്യാറല്ല എന്ന് മാത്രമല്ല ചോദിച്ചതൊന്നും കിട്ടിയില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയം